ലൂത്ത് നബിയും ചാവ് തടാകവും. ജോർഡാന്റെ തലസ്ഥാനമായ അമ്മാൻ നഗരമാണിത്. ഇവിടുന്ന് 55 കിലോമീറ്റർ അകലെയാണ് ചാവു തടാകം സ്ഥിതി ചെയ്യുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ സഹോദരപുത്രനായ ലൂത്ത് നബിയെ ഫലസ്തീന്റെ കിഴക്കൻ പ്രദേശങ്ങളിലേക്കാണ് അള്ളാഹു നിയോഗിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ട നഗരം സദോം ആയിരുന്നു. 4000 വർഷങ്ങൾക്ക് മുൻപ് സ്വവർഗ സംഭോഗികളായിരുന്ന തന്റെ ജനതയോട് ദൈവദൂതനായ ലൂത്ത് നബി ആ നീചകൃത്യത്തിൽ നിന്ന് പിന്തിരിയാൻ കൽപ്പിക്കുകയുണ്ടായി. അവർ പിന്തിരിഞ്ഞില്ലെന്ന് മാത്രമല്ല, പരസ്യമായി സ്വവർഗ സംഭോഗം തുടരുകയും ജനങ്ങളെ കൊള്ളയടിക്കുകയും ചെയ്തു. ഈ ദുഷ്പ്രവർത്തനത്തിൽ മുഴുകിയ ജനതയെ സംസ്കരിക്കുവാൻ അദ്ദേഹം പരിശ്രമിച്ചു. ഭാര്യ ഒഴിച്ചുള്ള തന്റെ വീട്ടുകാർ മാത്രമാണ് സത്യവിശ്വാസികളായത്. ആ നാടിനെ നശിപ്പിക്കാൻ മനുഷ്യരൂപത്തിൽ അവിടെ എത്തിയ മലക്കുകളെപ്പോലും സ്വവർഗരതിക്കിരയാക്കാൻ അവർ ഓടിവന്നു. മലക്കുകൾ ലൂത്ത് നബിയോടും ഭാര്യ ഒഴികെയുള്ള വീട്ടുകാരോടും നാടുവിടാൻ അള്ളാഹു കൽപ്പിച്ചതായി അറിയിച്ചു. പിന്നീടുണ്ടായ സംഭവം ഖുർആൻ പറയുന്നു. അധ്യായം 11, ഹൂദ് 82 സൂക്തം. فلما جاء أمرنا جعلنا عاليها سافلها وأمطرنا عليها حجارة من سجيل منضود. അങ്ങനെ നമ്മുടെ കൽപ്പന വന്നപ്പോൾ ആ നാടിനെ നാം കീഴ്മേലായി മറിക്കുകയും അട്ടിയട്ടിയായി ചൂളവെച്ച ഇഷ്ടികക്കല്ലുകൾ നാം അവരുടെ മേൽ വർഷിക്കുകയും ചെയ്തു. ആ ദുഷ്ടജനങ്ങളെ നശിപ്പിക്കാൻ ഇറക്കിയ രാസമഴയുടെയും ഭൂകമ്പത്തിന്റെയും ഫലമായി രൂപം കൊണ്ട ഈ ചാവുതടാകത്തിലെ ഉപ്പിന്റെ തോത് സാധാരണ സമുദ്രജലത്തിന്റെ തോതിനേക്കാൾ 8 ഇരട്ടിയാണ്. ഉപ്പും മറ്റ് ലവണങ്ങളും വൻതോതിൽ അലിഞ്ഞു ചേർന്നതിനാൽ സാന്ദ്രത കൂടിയ ഈ വെള്ളത്തിൽ കിടന്നാൽ ആണ്ടുപോവുകയില്ല. ജീവന്റെ അംശം തീരെ അസാധ്യമായതിനാലാണ് ചാവുതടാകം അൽ ബഹറുൽ മയ്യിത്ത്, ഡെഡ് സി എന്നെല്ലാം ഇത് അറിയപ്പെടുന്നത്. 82 കിലോമീറ്റർ നീളവും 18 കിലോമീറ്റർ വീതിയുമുള്ള ഈ തടാകമധ്യത്തിൽ 1400 മീറ്റർ വരെ ആഴമുണ്ട്. അക്കരെ ഫലസ്തീനാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 1300 അടി താഴെയാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ജോർഡാന്റെയും ഇസ്രായേലിന്റെയും ഇടയിലാണ് ഈ തടാകത്തിന്റെ സ്ഥാനം. അധ്യായം 29, അങ്കബൂത്ത് 34-35 സൂക്തങ്ങളിൽ അല്ലാഹു പറയുന്നു. أهل هذه القرية رجزا من السماء بما كانوا يفسقون ولقد تركنا منها آية بينة لقوم يعقلون. ഈ നാട്ടുകാരുടെ മേൽ അവർ ചെയ്തുകൊണ്ടിരുന്ന അധർമ്മത്തിന്റെ ഫലമായി ആകാശത്തു നിന്ന് ഒരു ശിക്ഷ ഇറക്കുന്നതാണ്. തീർച്ചയായും ചിന്തിക്കുന്നവർക്ക് വ്യക്തമായ ഒരു ദൃഷ്ടാന്തം നാം അവശേഷിപ്പിച്ചിരിക്കുന്നു. എക്കാലത്തുമുള്ള സ്വവർഗ സംഭോഗികൾക്ക് ഒരു മുന്നറിയിപ്പായിട്ടാണ് അല്ലാഹു ഈ തടാകത്തെ നിലനിർത്തിയിരിക്കുന്നത്. സദോം നിവാസികളോട് ദൈവത്തിന് പ്രത്യേക വിരോധവും നമ്മോട് പ്രത്യേക സ്നേഹവും ഇല്ലെന്നോർക്കുക. ഭൗതിക ശിക്ഷകൾക്ക് പുറമെ ഭയാനകമായ നരകശിക്ഷയും പരലോകത്ത് അക്കൂട്ടർക്ക് ഒരുക്കി വച്ചിട്ടുണ്ട്. ഈ ദുഷ്പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർ അതിൽ നിന്ന് പിന്തിരിയുക, ചരിത്രത്തിൽ നിന്ന് പാഠം പഠിച്ച് പരിശുദ്ധ ജീവിതം നയിക്കുക. അങ്ങനെ നമ്മൾ ബഹ്റൽ മയ്യത്ത്, അല്ലെങ്കിൽ ചാവ് തടാകം, ഡെഡ് സീ എന്നൊക്കെ പറയുന്ന ഈ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്.
ഫെൻസൊക്കെ തുറന്നുവെച്ചാണ് ബസ്സിൽ ഇവിടെ ഇറക്കി തന്നത്. ഇതാണ് എക്സാക്ട് സ്പോട്ട്. പിന്നെ ഇങ്ങോട്ട് മേലേക്ക് ഒന്ന് രണ്ട് ട്രയലുകളുണ്ട്, ഹൈക്കിംഗ് ട്രയലുകളുണ്ട്. നമുക്ക് അതും ഒന്ന് കവർ ചെയ്യാൻ നോക്കണം. അപ്പം ആദ്യം റെഡ് സീയിൽ കുളിച്ചിട്ട് വരാം. എന്നിട്ട് അവിടെ ഒരു വാട്ടർഫോളൊക്കെ കാണുന്നുണ്ട്. അതിൽ ചിലപ്പോൾ നല്ല വെള്ളമാണെങ്കിൽ അവിടെ പോയി നല്ല വെള്ളത്തിലും കുളിക്കുക എന്നൊക്കെയാണ് പ്ലാന്. ഏകദേശം 10-10.5 ഉണ്ടാവും. നല്ല വെയിലുണ്ട്, എന്നാലും നല്ല കാറ്റുണ്ട് കേട്ടോ. 11 മണിയായി തുടങ്ങി. പണ്ട് നമ്മൾ ചെറിയതിലായിരുന്നു ഈ വീഡിയോ, അതായത് ഈ റെഡ് സീനെ കുറിച്ച് അറിയുന്നത് നമ്മളെ കമാൽ പാഷൻ്റെ അന്നത്തെ വ്ലോഗുകളിലൂടെയാണ്. അപ്പോൾ ആ ഒരു വീഡിയോ അന്ന് കണ്ടെന്ന് മനസ്സിൽ കൂടിയായിരുന്നു എങ്ങനെയെങ്കിലും ഈ സ്ഥലത്തൊന്ന് പോകണം, ഈ കടലിലൊന്ന് കിടന്നു നോക്കണം എന്താണെന്നുള്ള, വെള്ളത്തിൽ താഴില്ല എന്നുള്ളതുകൊണ്ട്. അപ്പം എനിവേ ഇന്ന് ആ ആഗ്രഹം സഫലീകരിക്കാൻ പോകണം. ഇവിടെ എത്തിയിട്ട് ബാങ്കോ ഒരു ശരിക്കും തടാകം പോലെയാണ് കേട്ടോ. കടലിൽ നിന്നും വിട്ടിട്ടൊരു തടാകം പോലുള്ള ഒരു ഏരിയ ആണ്. എന്നാലും അപ്പുറത്ത് കാണുന്ന ഒരു എന്താ പറയുക, മലകൾ കാണുന്നുണ്ടല്ലോ, അത് ശരിക്കും ഇസ്രായേലാണ്. ഇത് ഈ ഒരു വെള്ളത്തിൻ്റെ നടുഭാഗത്തൂടെയാണ് ഇസ്രായേൽ ജോർദാൻ അതിർത്തി പങ്കിടുന്നത്. ശരിക്കും നമ്മൾ ഇതിൻ്റെ അടിയിൽ ഒരു ചളിയാണ്. ആ ചളി നമുക്ക് മേല് ശരിക്ക് തേച്ച് പിടിപ്പിച്ച് മെഡിസിൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എന്താ പറയുക മഡ് ബാത്താണ് സംഭവം. അത് നമുക്ക് ട്രൈ ചെയ്യാം. അത് എടുക്കേണ്ട രീതി നമുക്ക് അവർ കാണിച്ചു തന്നിട്ടുണ്ട്, അവർ ജോർദാനിക്സാണ്. ഇവിടെ കണ്ടോ ഈ വെള്ളം വരുന്നത് ശരിക്കും ഉറവയാണ്, വേറെ ഭാഗത്തു നിന്നുള്ള ഉറവായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ വെള്ളത്തിൽ നമുക്ക് ലാസ്റ്റ് കുളിക്കാമെന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും ലെറ്റ്സ് സീ, ഇതാണ് സംഭവം കേട്ടോ. അടിപൊളി, ഇറങ്ങട്ടെ. വീഡിയോ നമ്മളിതാ മദ്ബാത്തൊക്കെ ചെയ്ത് നോക്കിയാണ്, ബാക്കിയുള്ള കുറച്ച് കാര്യം കൂടി ചെയ്യാണ്ട്. ഉപ്പെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഉപ്പാട്ടാ, ഒരു ഓയിലി വാട്ടറാണ് ശരിക്കും. അപ്പം നമ്മൾ മഡ് ബാത്തിലാണ് ഓൾമോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഫേസിലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്യണം. ഇതിൽ വെള്ളം പിന്നെ തലയിലായാലും മുടിയിലായാലും കുഴപ്പമില്ല എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ കണ്ണിലാവരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിവേ നാരക ഉപ്പാട്ട, നമ്മൾ ഒരു ഓയിലി ഫീലാണ്. നമ്മളെ മേലെ വെള്ളമായി കഴിഞ്ഞാൽ തന്നെ മേലൊരു ഓയിലുള്ള പോലെയാണ്, അത്രത്തോളം ഉപ്പാണ്. വായിലായി കഴിഞ്ഞാൽ രക്ഷയില്ല. അപ്പം നമുക്ക് ഇവിടുന്ന് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി. അവർ ഇർബിദ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വന്നത്. ഇർബിദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ്, അതായത് ഈയൊരു എന്താ പറയുക ജോർദാൻ്റെ ഒരു കാടൊക്കെ ഉള്ള സ്ഥലമാണ്, അതായത് ഫോറസ്റ്റ് ഏരിയയാണ്. നല്ല ഭംഗിയായിട്ടുള്ള നല്ല തണുപ്പുള്ള ഒരു ഏരിയയാണ്. അവിടെ നമ്മൾ പ്ലാൻ ഉണ്ടായിരുന്നു പോകാൻ, പക്ഷേ അത് നടന്നില്ല. ഇൻഷാല്ലാ നെക്സ്റ്റ് ടൈം ഒരു റോഡ് ട്രിപ്പായിട്ട് തന്നെ വരണം. ശരിക്കും റോഡ് ട്രിപ്പായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരങ്ങളുണ്ട്. കാരണം എല്ലാം ദൂരദൂര സ്ഥലങ്ങളായത് കാരണം നമുക്ക് എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് സമയത്തിൻ്റെ. അപ്പം ജോർദാൻ മാത്രമല്ല, ഈ ഒരുപാട് രാജ്യങ്ങൾ ഒരു റോഡ് ട്രിപ്പായിട്ട് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഈജിപ്ത് അതുപോലെ അങ്ങനെ ഒരുപാട് കൺട്രീസ് ഒരുമിച്ച് ചെയ്യാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇനിവേ അപ്പോൾ നമ്മൾ ഈ മഡ് ബാത്ത് ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ, എന്നിട്ട് അടുത്ത പരിപാടിയായിട്ട് വീണ്ടും വരാം. അവിടെ നമുക്ക് നല്ല വെള്ളം അവിടെ ഉണ്ട്, അവിടെ നിന്ന് കുളിക്കാം. നല്ല വെള്ളത്തിൽ, ഇത് ഉപ്പില്ലാത്ത വെള്ളമാണ്, കുറവാങ്ങോണ്ടിരിക്കുന്നില്ല.
അങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് കയറുകയാണ്. മുഖത്തിൻ്റെ ഒക്കെ കളറ് മാറി പോലെ ഉണ്ട്. പുറത്തെത്തിയിട്ട് അറിയാം എന്താ അവസ്ഥ എന്നുള്ളത്. ബാക്കിൽ കാണാനാണ് ഡെഡ് സീ. അപ്പം ഇനി നമ്മൾ പോണത് ഒരു അടിപൊളി കേവും അവിടെ ഒരു ഹോട്ട് സ്പ്രിങ്ങും ഒരു റിവർ പോലെ വെള്ളം ഒഴുകി വരുന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളെ കൂടെ നമ്മളെ ഇർബിദ് എന്ന് വന്ന ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവർ കൂടെ പോവാണ്. പോയി നോക്കാം. നേരത്തെ ഞാൻ പറഞ്ഞതിലൊരു തിരുത്തുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഇതിൻ്റെ അപ്പുറത്ത് കണ്ട സ്ഥലം ഇസ്രായേൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് അത് ഇസ്രായേൽ എന്ന് പറയാൻ ഇഷ്ടമല്ല. അത് ശരിക്ക് അവർ പറയുന്നത് ഫലസ്തീൻ തന്നെയാണെന്ന്. അപ്പോൾ നമ്മൾ തന്നെ പറഞ്ഞാൽ മതി, അപ്പുറത്ത് കാണുന്നത് ഫലസ്തീൻ്റെ ഭാഗമാണ്. അങ്ങനെ നമ്മളെ ഇന്നത്തെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്. സലാം സലാം. Welcome, how are you? I am so beautiful, Isla Muhammad. My name is Osama. Thank you, Muhammad. അപ്പോൾ നമുക്ക് വെള്ളം ചാടുന്ന ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. വാട്ടർഫോൾസ് ആണെന്ന് തോന്നുന്നു. ഏതാണ്ട് നമ്മളിവിടെ എത്തി. ചെറിയൊരു ഹൈക്കാണ്. എന്തായാലും പോയി എക്സ്പീരിയൻസ് ചെയ്യാം. നൈസ്. വാവ്. അങ്ങനെ നമ്മളിതാ വാട്ടർഫോൾസിലെത്തി. ഇതിൽ ഇവിടുത്തെ പ്രത്യേകത ഈ വെള്ളം തണുപ്പും ഇപ്പുറത്ത് വേറൊരു ചെറിയ അരുവിയുണ്ട്. അതാണ് അത് ചൂടുവാണെന്ന് പറഞ്ഞേ. നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. ഓ, ഇത് മാരക ചൂടാട്ടോ. നല്ല ചൂടാണ്. ഇത് ഈ ഒരു കേവിൻ്റെ ഉള്ളിൽ നിന്നാണ് വരണേ. ഇത് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഭയങ്കര തണുപ്പ്. വാവ്, ഇവിടെ ചൂടുകളും വരണേ. ഇവിടെ മേലൊന്നും തണുത്തുള്ള വരണേ. ഹോട്ട് സ്പ്രിങ്ങിലാണ്. നല്ല ചൂടാട്ടോ. വാവ്, കാല് പൊള്ളുണ്ട്. നല്ല ചൂടാണ്. വെരി വെരി ഹോട്ട്. Light, I have light. You have light? Yeah. Chal, appo torch eduthittu pole. Yes. Wow. Come. Yes. Don't worry. Don't worry. Shabab, adun hon shumanku. Adu alina khalina nkhut zin nsawwa. Come. Come here. ഇതാണ് ഉള്ളിലെ അവസ്ഥ കേട്ടോ. കേവിനകത്താണ് ഇപ്പൊ ഉള്ളത്. വാവ്, ഇവിടെ നമ്മള് പൗഡറാ കേറിയോ. Yes. Yes, very hot. Go. Again? Yeah. Again? Yeah. 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 Oh. Second time. Woohoo! Class. Oh. Let's go. That's nice. Oh. Yeah, it's experience. Yeah, I'll be. I'll be. Hello, Kevin. How are you? Welcome, Mohammed. Ha. Very nice.
ഭയങ്കര എക്സ്പീരിയൻസ് കിട്ടും. ഒരു രക്ഷയില്ല, ചൂടെന്ന് വെച്ച് കഴിഞ്ഞാല് തിളക്കണ വെള്ളം. ഇവിടെതാ ഈ ചാറിന് വെള്ളം, നല്ല തണുത്ത വെള്ളം. ഇനി അവിടെ പോയിട്ട് ഒന്ന് കുടിക്കാം. കേരള കാലിക്കറ്റ് കാലിക്കറ്റ് യാ ഇവ റിയലി യാ മാരിയോട്ട് യാ ഹിയർ ആ കൊൽക്കത്ത ആ ഫ്രം കൊൽക്കത്ത യാ യാ ആയിക്കോട്ടെ യാ ഓ ഓക്കെ 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 യു ഫ്രം Jordan. Which? Okay, okay. Welcome, welcome. Most welcome. Which area from Jordan? Mumbai, yeah. Aiva. Kerala, of course you should visit Kerala also. Kerala, very nice, like all forest, rain. Very nice place. Yeah, sure. My friends, I am from Jordan. I have been in Calcutta. Yes, yes, welcome. I was working with your Jordan as flight attendant. I visit India in Delhi, Calcutta and Bombay. Mumbai. I enjoy it there. Of course, Kerala also. Kerala, inshallah, I will go to there. Yeah, yes, I will go there. ഇതിന് മേലൊന്ന് കയറാൻ പോട്ടെ, ഈ വെള്ളച്ചാട്ടത്തിന് മേലെ കഴിയാൻ പോണേ. യെസ്, കൻ യു ഹോൾഡ്? മുഹമ്മദ് ഫസൽ അദ്ഗാൽ. Ah, Muhammad. Nice. Second waterfall. Yes. Gold. But it's deep. Gold. Oh. Look what's it? Kundun didn't work, right? Too much deep? Too much deep? അപ്പൊ സെക്കൻഡ് വാട്ടർ ഫോൾ ആണ്. ഇത്രയധികം വെള്ളം വെരി കൂൾ സാർ. നമ്മളെ ബസ്സിന്റെ സമയമുണ്ട്, ഒരു ഇറങ്ങാണ്. ഐ എം ലിവിംഗ്. ബൈ ബൈ. Next time, Irbid. An Irbid, yeah. Rabakatya Assalama. Sorry? Rabakatya Assalama. Goodbye. Goodbye, yes. Maasalama. Maasalama. Thank you so much. Okay. Bye. Farooq. In Farooq. Farooq! Farooq! Bye-bye. Going. Okay. Farooq, good morning. Farooq. Farooq. Okay. Thank you so much. Goodbye. Goodbye. Thank you. Next time, to your place. Okay. Inshallah. Inshallah. Okay. See you guys. Bye-bye. Bye. ആ നമ്മൾ ഇവിടുന്ന് പോവാട്ടോ. ഇവരോടൊക്കെ താങ്ക്സ് പറഞ്ഞു. അങ്ങനെ നമ്മളെ ഇവിടുത്തെ എക്സ്പ്ലോറിങ് കഴിഞ്ഞു. ഡെഡ് സിയാണ് കാണുന്നത്. തിരിച്ച് അങ്ങോട്ട് പോകണം. 2 മണിയാകുമ്പോൾ കറക്റ്റ് ബസ് വരും. ഇപ്പോൾ ഏകദേശം 1.5 മണിയായി. സമയം കറക്റ്റ് ചെയ്ത് ഇറങ്ങിയതാണ്. ഇനി ബസ് പിടിക്കുക അമാൻ. അവിടുന്ന് നേരെ അക്കബ.
തിരിച്ച് നാളെ രാവിലെ ഫ്ലൈറ്റ്, അങ്ങനെയാണ് പ്ലാന്. അപ്പോൾ ഇനി ഇന്ന് ഉള്ളത് നമുക്ക് അമാനിൽ ചെന്നിട്ട് അമാനിൽ ജസ്റ്റ് സിറ്റിയിലൊക്കെ ഒന്ന് വെറുതെ നടക്കാം. അതും കഴിഞ്ഞ് അവിടുന്ന് ഇന്ന് നന്നായിട്ട് ഫുഡ് കഴിക്കണം. ഇതുവരെയുള്ള ഫുഡൊക്കെ നമ്മൾ അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നു, കാരണം പ്രോപ്പറായിട്ടുള്ള ഫുഡൊന്നും കര കിട്ടിയിരുന്നില്ല, തപ്പി പോയിട്ടുമില്ല. അപ്പോൾ ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് ഫുഡ് കഴിച്ച് നല്ലോണം ഒന്ന് ഉറങ്ങി രാവിലെ 6 മണിക്ക് എയർപോർട്ടിൽ പോകണം. 6:30 ആകുമ്പോൾ എയർപോർട്ടിൽ പോകണം. 9:30 ഫ്ലൈറ്റ്. നേരത്തെ വാങ്ങി വെച്ചൊരു സാൻഡ്വിച്ച് ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു. ബസ് വെയിറ്റ് ചെയ്തിരിക്കാം. നമ്മൾ അമാനിന്നുള്ള കബയിലേക്കുള്ള യാത്രയാണ്. അമാനിന്ന് 6 o'clock ബസ് എടുത്ത് 7:06 JD ആട്ടോ. അവിടുന്ന് 6 JD അക്കാബ വരെ ഏകദേശം ഒരു 5 മണിക്കൂർ ഡ്രൈവ് ഉണ്ടാവും. 5 മണിക്കൂർ ഇരിക്കണം. അവിടെ എത്തിക്കഴിഞ്ഞാൽ രാവിലെ നമ്മൾ ഹോസ്റ്റൽ ഒരു ഹോസ്റ്റൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 12 മണിയാകുമ്പോൾ അവിടെ എത്തും. അവിടുന്ന് ഹോസ്റ്റലിൽ കയറി ഫ്രഷ് ആവുക. അത് കഴിഞ്ഞ് രാവിലെ എയർപോർട്ടിൽ പോവുക. എയർപോർട്ടിലേക്ക് അവിടുന്ന് ഒരു 10 എത്രയെന്ന് അറിയില്ല, 10 വാങ്ങിക്കുണ്ടാവും. കാരണം ടാക്സി മാരക കൊല്ലലാണ്, അവിടെ വേറെ മാർഗമില്ല. അപ്പം അവിടുന്ന് ടാക്സി പിടിക്കുക, പിന്നെ എയർപോർട്ടിൽ പോവാം രാവിലെ.